ഗൈസ്, ഇന്ന് നമ്മളൊരു പുതിയ ചാവേഡ് കാണാൻ പോലെ. അപ്പൊ നേരെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ പോവാം. ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ നമ്മള് ഹീറോയിനോട് ചോദിക്കുന്നതായിട്ട് കേൾപ്പിക്കുന്നേ, നിങ്ങളുടെ ഫസ്റ്റ് ലവിനെ കുറിച്ച് ഒന്ന് പറയാമോ നോക്കുമ്പോ, ഫസ്റ്റ് ലവോ? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 10 വർഷം മുമ്പ് നടന്നതാ. ഞാൻ ആദ്യം കണ്ടപ്പോ തന്നെ അവൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവൻ ട്രെയിനിൽ ഇങ്ങനെ കയറുമ്പോഴത്തേക്കിനും ഫോട്ടോ എടുക്കുന്ന ടൈമിലാണ് ഞാൻ കയറി വന്നത്. പെട്ടെന്ന് കയറി വന്നതുകൊണ്ട് അവന്റെ ക്യാമറയിലാണെങ്കിൽ എന്നെയായിരിക്കും പതിഞ്ഞത്. ഞാനാണെങ്കിൽ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. അവന്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ മേടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പോയതാ. എന്ന് പറയുമ്പോ ഇപ്പൊ ഹീറോ ആണ് കാണിക്കുന്നേ. അവനോട് ഇങ്ങനെ ഫസ്റ്റ് ലവനെ പറ്റി ചോദിക്കുമ്പോ ഹീറോയിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അവളെ കുറിച്ച് എന്താ പറയാ, നല്ല ക്യൂട്ടാണ്, നല്ല സ്വഭാവമാണ്, മനസ്സിൽ എന്ത് തോന്നിയാലും അത് അപ്പൊ തന്നെ പറയും എന്ന് പറഞ്ഞോണ്ട് ഇവര് ട്രെയിനിൽ കണ്ടുമുട്ടിയില്ലായിരുന്നോ, അപ്പൊ തന്നെ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി കാണും. കുറച്ച് മണിക്കൂറത്ത് പരിചയം ഉള്ളെങ്കിലും രണ്ടുപേരും ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊക്കെ തുറന്നു വന്ന് അന്ന് മുതൽ കപ്പിൾസ് ആയി കാണും. ഓരോ ദിവസം ഭയങ്കര എൻജോയ് ചെയ്താണ് അവരിരുന്നത്. അങ്ങനെ ഓരോ ദിവസം പോവാണ്, 33, 36, അങ്ങനെ 66, അങ്ങനെ എല്ലാ ദിവസവും ഭയങ്കര ഹാപ്പി ആട്ടോ. അങ്ങനെ 100-ാമത്തെ ഡേ വരുവാണ്. 100-ാമത്തെ ദിവസം അതൊന്ന് ആഘോഷിക്കാൻ വേണ്ടിട്ട് ഒരു ഹോട്ടലിലോട്ട് വന്നാണ്. അന്നാണെങ്കിൽ അവൻ കാർഡ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അന്ന് രണ്ടുപേർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ തന്നെയാണ് 100 ദിവസത്തെ എന്റെ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോ. അപ്പൊ നിങ്ങളിൽ ആരെ ബ്രേക്കപ്പ് ചെയ്ത് നോക്കുമ്പോ ഹീറോ ആണെങ്കിൽ അതിന് ഞാൻ ആരെ ബ്രേക്കപ്പ് ചെയ്തു, അവളാണ് എന്നെ തേച്ചിട്ട് പോയത്, എന്തിനാന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോ, ഹീറോയിൻ എവിടെ? ഞാനാണ് അവനെ തേച്ചത്. പക്ഷെ അതൊക്കെ എന്തിനാ അവൻ അറിയുന്നത്? അത് അവൻ അറിയേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങള് ഇനിയും കണ്ടുമുട്ടാൻ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹീറോക്ക് ആണെങ്കിൽ താല്പര്യം കേട്ടോ, ആ അവളെ ഒന്നും കൂടി കണ്ടാൽ നല്ലതായിരുന്നു, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാലോ, ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നാ കൊള്ളാം എന്ന് പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ, അയ്യോ എന്റെ പൊന്നു, എനിക്ക് അവനെ കാണണമെന്നുമില്ല, അവനെ എന്റെ ഫ്രണ്ട് ആക്കണമെന്നുമില്ല എന്ന് പറയുമ്പോ, ഇവിടെ ഇവനോടാണെങ്കിൽ ചോദിക്കുക, അവക്ക് വല്ല ബോയ് ഫ്രണ്ടോ, ഇനി കല്യാണമൊക്കെ കഴിച്ചാ നിന്റെ എന്തായിരിക്കും നോക്കുമ്പോ, അതിപ്പോ എങ്ങനെയാ പറയാ, അതിനെ പറ്റിക്ക് ഒന്നും അറിയാൻ എനിക്ക് നല്ലോണം താല്പര്യമുണ്ട്, അവക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരിക്കോ എന്ന് പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ കയ്യിൽ റിംഗ് അടിച്ചിട്ട് എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയുക. അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ നടക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ രാവിലെ ഒന്ന് എണീച്ച് നോക്കുമ്പോ അടുത്തൊരുത്തരുണ്ടാവേ, ഇത് ഏതവരാന്ന് പറഞ്ഞിട്ട് എണീച്ച് നോക്കുമ്പോ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കും. ഇവനെ ഞാൻ എപ്പോഴാ കണ്ടത്, ഇവന്റെ കൂടെ എങ്ങനെ ഞാൻ ഇവിടെ എത്തി പറഞ്ഞിട്ട് ഹീറോയിൻ ഭയങ്കര ഷോക്ക് ആക്കുമ്പോ അവളുടെ ഇപ്പത്തെ കറന്റ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ വിളിക്കുവാണേ, നീ ഇപ്പൊ എവിടെയുള്ള, ഞാൻ ഇപ്പൊ വീട്ടിലോട്ട് വരുമോ എന്ന് പറഞ്ഞിട്ട് അവക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക് ആവണേ, ഗ്വാൻ നീ ഇപ്പൊ എവിടെയുള്ളത്, കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം പറയാന്ന് പറയുമ്പോ, ഞാനിപ്പോ നിന്റെ വീട് എത്തി, ഇതാ ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോവാണ്, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ, അവന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ, എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്യാൻ വയ്യ, നീ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി പോവാന്ന് പറയുമ്പോ ഇവക്കാണെങ്കിൽ ഇപ്പൊ സത്യം പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പറയുക, നിനക്കറിയില്ലേ സോണി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടീനെ അവളുടെ കൂടെയല്ല ഞാൻ സ്റ്റേ ചെയ്യുന്നത്, അവളുടെ ബോയ് ഫ്രണ്ട് ആ ചെങ്ങുണ്ടല്ലോ, അവളുമായിട്ട് അടികൂടി അതിന്റെ വിഷമത്തിൽ അവള് നിക്കുന്നത്, അതുകൊണ്ട് നീ ഇവിടെ നിക്കണ്ട, നീ പൊക്കോ എന്ന് പറയുമ്പോ നമ്മുടെ ഡോങ്ങിന്റെ പുറകിലായിട്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, സോണി ചെങ്ങ് എന്ന് പറഞ്ഞ, അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചു വരുക. ഇന്നലെ മൊത്തം ഹീറോയിൻ എവിടെയായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണോ എന്ന് സോണി ചോദിക്കുമ്പോഴത്തേക്കിനും എവിടെ അവള് കയറിയിട്ടാണ് നമ്മുടെ ഡോങ് നിക്കുന്ന കേട്ടോ. അപ്പൊ ഹീറോയിൻ ഇതൊക്കെ കേട്ടത് കറക്റ്റ് ടൈമിൽ അവള് വന്ന് നശിപ്പിച്ചത് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ചോദിക്കുക, നീ ശരിക്കും ഇപ്പൊ എവിടെയുള്ള, സത്യം പറഞ്ഞെന്ന് പറയുമ്പോ, അത് പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഇന്നലെ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയായിരുന്നു, അവിടെയാ ഞാൻ നിക്കുന്നേന്ന് ഹീറോയിൻ ഒരു കള്ളം പറഞ്ഞ് ഒപ്പിക്കുമ്പോഴത്തേക്കിനും ഹീറോയിന്റെ അമ്മയാണെങ്കിൽ അവിടേക്ക് വരുവാണേ, അവളെവിടെ പോയി ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ, ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലും കൂടിയാണ്, അപ്പൊ അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതാ നീ തന്നെ കൊടുത്തു പറഞ്ഞിട്ട് ചെങ്ങിന്റെ കൈ കൊടുത്തിട്ട് അമ്മയോടുന്ന് പോവാ, അമ്മയുടെ ശബ്ദം കൂടി കേട്ടതും ഹീറോയിന് കാര്യം മനസ്സിലായി, ഇനി നുണ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറയാണേ, ഡോ ഞാൻ കുറച്ച് ബിസി ആട്ടോ, പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കി കഴിയുമ്പോഴായിരിക്കും, അയ്യോ ഇവിടെ അകത്തൊരുത്തരുണ്ടല്ലോ പറഞ്ഞിട്ട് പയ്യെ എത്തി വലിച്ച് നോക്കുമ്പോ ഹീറോ ആണെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുക. ഇങ്ങനെയാണ് ഹീറോ ഹീറോയിൻ ഒരേ റൂമിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നതെന്നുള്ള സീൻസ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഹീറോയിൻ ആണെങ്കിൽ ഒരു ആർക്കിടെക്ചർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ ആവശ്യപ്പെടുന്ന ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കും. ഒരു കസ്റ്റമേഴ്സാണെങ്കിൽ ഹീറോയിൻ വരച്ച ഡിസൈൻസ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, സോണി ഇതേ കമ്പനിയിലിട്ട് വർക്ക് ചെയ്യുന്നത്, അയാൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണോ ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഹീറോയിൻ ആ ചിത്രം അങ്ങ് വരച്ച് തീർക്കുന്നുണ്ട്. സോണി ഇത് കണ്ടതും എന്റെ ദൈവമേ ഇങ്ങനത്തൊക്കെ കസ്റ്റമേഴ്സ് വന്ന് പെടും, ഹീറോയിൻ നീ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയുമ്പോ, ഏ അത്രയൊന്നും പെടത്തില്ല, അവന്മാരെന്താണ് പറയുന്നത്, അത് തന്നെ വരച്ചു കൊടുത്താൽ മതി, നമുക്ക് നല്ല ക്യാഷും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ
നമ്മുടെ സോണിയുടെ ബോയ്ഫ്രണ്ട് ഉണ്ടല്ലോ ചെങ്ങ്, അവനാണെങ്കിൽ മെസ്സേജ് അയക്കുക, എടി നമ്മുടെ ഡോങ്ങ് അവൻ ഇന്നൊരു ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്നുണ്ട്, ഹീറോയിൻ അത് അറിയാതെ നോക്കിക്കോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ ആ മെസ്സേജ് വായിച്ചു കാണെ. ഇപ്പൊ ഡോങ് ആണെങ്കിൽ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോയി എന്ന് പറഞ്ഞില്ലേ, അവിടെയായിട്ട് കാണിക്കുന്നത് വന്നാ പെൺകുച്ചാണെങ്കിൽ ഇവനോട് കുറേ സംസാരിക്കുന്നുണ്ട്, നിങ്ങളൊരു ഡോക്ടർ അല്ലേ ഈ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യുന്ന നോക്കുമ്പോ അവനും അതേന്നൊക്കെ പറഞ്ഞിട്ട് അവനും എടുത്തു പറയുക കേട്ടോ, ആക്ച്വലി എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളെ പറ്റി ഞാൻ ഇതൊരു വീട്ടിൽ പറഞ്ഞിട്ടില്ല, വീട്ടുകാർ നിർബന്ധിച്ചാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്, അല്ലാതെ നിന്നോട് എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് വെച്ച് നമുക്ക് അങ്ങനെയൊന്നും ഇരിക്കാതെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആണെങ്കിൽ നല്ല ഫ്രണ്ട്സിനെ പോലെ അവരെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ഇതൊന്നും അറിയാതെ ഹീറോയിൻ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടല്ലോ, ബോയ് ഫ്രണ്ട് വേറെ ഏതൊരുത്തിന് ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരു ഗേൾ ഫ്രണ്ട് ചുമ്മാ ഇരിക്കുമോ, അതുകൊണ്ട് അവൻ അറിയാതെ ഇവള് ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിയോടാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫോണിൽ എന്തോ ടൈപ്പ് ആക്കിയിട്ട് നീക്കി കൊടുക്കുക. ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണെങ്കിൽ ന്യൂസ് പേപ്പർ മാറ്റി കഴിയുമ്പോഴായിരിക്കും അത് ഹീറോ ആണെന്നുള്ള സത്യം ഹീറോയിന് മനസ്സിലാവുന്നേ. ഇവനോ എന്ന് പറഞ്ഞിട്ട് അവൾ ഷോക്കായി നിൽക്കുമ്പോൾ അവനിങ്ങനെ നോക്കുക, രണ്ടുപേരും കുറച്ചേരും നോക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ പെട്ടെന്ന് തന്നെ ആ ഫോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും ഹീറോ അതിനുള്ളിൽ തട്ടിപ്പറിച്ച് അതാണെങ്കിൽ വായിച്ചു നോക്കുക. അതിനകത്ത് അവൾ എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെ ബാക്കിൽ ഇരിക്കുന്ന എൻ്റെ ബോയ് ഫ്രണ്ടാണ്, ഞാൻ അറിയാതെ ഡേറ്റ് ഇങ്ങനെ വന്നേക്കോ, അതുകൊണ്ട് അവനെ ഒന്ന് എനിക്ക് നോക്കണം, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഞാനൊന്ന് ഇരുന്നോട്ടെ എന്നും ചോദിച്ചുകൊണ്ടാണ് ഇത് വായിച്ചു കഴിഞ്ഞ് ഹീറോ ആണെങ്കിൽ ആ പെൺകുച്ചിനെ നോക്കിയിട്ട് ആ അവളെ കാണാൻ നല്ല രസമാണ്, നിന്റെ ബോയ് ഫ്രണ്ടിന് ചിലപ്പം സെറ്റ് ആവുമായിരിക്കുന്നു, ഹീറോയിനെ തന്നെ പറയും ദേഷ്യം പിടിപ്പിക്കുക. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതാണെങ്കിൽ ഹീറോയിൻ കേട്ടോണ്ടിരിക്കുക കേട്ടോ, ആ പെൺകുച്ചാണെങ്കിൽ ഇങ്ങനെ ചുമ്മാ ചോദിക്കും എന്നെ കാണാൻ എങ്ങനെ ഉണ്ടെന്ന്, പ്ലാസ്റ്റിക് സർജറി ചെയ്യണോ അതിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവള് ചോദിച്ചത്. പക്ഷെ അവനാണെങ്കിൽ പറഞ്ഞുകൊടുക്കും ഈ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ നല്ല നാച്ചുറൽ ബ്യൂട്ടിയാ നല്ല രസമെന്ന് പറഞ്ഞതും ഹീറോയിൻ അത് തെറ്റിദ്ധരിച്ചിട്ട് പെട്ടെന്നാണെങ്കിൽ ഒരു ടേബിളിൽ തട്ട് നോട്ടിട്ട് എണീച്ചു അവനെ ഒന്ന് വഴക്കുറയൊന്നു കൊടുക്കുക. ഇവളുടെ സൗണ്ട് കേട്ടതും നമ്മുടെ ബോയ് ഫ്രണ്ടിന് മനസ്സിലായി, ഓ ഹീറോയിൻ ഇവിടെ വന്നല്ലേ എന്നും പറഞ്ഞുണ്ട്. ഡേറ്റിങ്ങിന് വന്ന പെൺകുച്ച വരെയാണെങ്കിൽ ഓ ഇതാണോ നിന്റെ ഗേൾഫ്രണ്ട്, ദേശക്കാരി ഗേൾഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ ഞാൻ അറിയാതെ എന്നെ വെച്ചോണ്ടന്നെ നീ വേറൊരു പെണ്ണിന്റെ കൂടെ ഡേറ്റിങ്ങിന് വന്നില്ലേ, ഇത് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, നീ ഞാൻ ഒരിക്കലും സെറ്റ് ആവില്ല, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് എണീച്ചു പോകാൻ നിൽക്കുമ്പോഴത്തേക്കിനും ഇവളെ പറയുന്നതെല്ലാം കേട്ടിട്ട് ടോങ്ങിനാണെങ്കിൽ ഇതൊക്കെ ഒരു തമാശ ഏറ്റെടുത്ത് അവൻ ചിരിച്ചോണ്ടിരിക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ നല്ല ദേഷ്യം വന്നിരിക്കുക. അവിടെ ഇരുന്ന ഗ്ലാസ്സിൽ വെള്ളം എടുക്കുമ്പോഴത്തേക്കിനും ഹീറോയിൻ പെട്ടെന്ന് തടയുക, എന്റെ മുഖത്തൊന്നും ഒഴിച്ചേക്കില്ലെന്ന് പെട്ടെന്ന് ഹീറോയിൻ ആണെങ്കിൽ ഹൈ ഈറ്റിയെന്നും പറഞ്ഞുകൊണ്ട് ഹീറോയിന്റെ മുഖത്ത് തന്നെ വെള്ളം കോരി ഒഴിച്ചിട്ട് പോവാട്ടോ, ഇത് കൊള്ളാം, നിന്റെ ബോയ് ഫ്രണ്ടിനെ നീ തേച്ചിട്ട് പോയിട്ട് ഇപ്പൊ കുറ്റവും പഴിയൊക്കെ എന്റെ മേലാണ്, എന്റെയാണ് എന്റെ മേത്ത് വെള്ളം ഒഴിച്ചേ, ആ എന്നാലും സാരില്ല, എനിക്കിതിനോടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ ഒരുമാതിരി ആവുക, എക്സും കൂടി ഇപ്പൊ ഇങ്ങനെ വന്ന് പറയല്ലേ, അതുകൊണ്ട് കേൾക്കാതെ അവിടുന്ന് പോവാട്ടോ. ഹീറോ ഇങ്ങനെ മിസ് ചെയ്യൂന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ഡോങ്ങും കേട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ അവൻ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് അതെന്റെ ഗേൾ ഫ്രണ്ട് അവൾക്ക് കുറച്ച് ദേഷ്യം കൊള്ളാം, നിങ്ങളോട് ഇങ്ങനെ ചെയ്തതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു, എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം, ഇപ്പൊ ഞാൻ കുറച്ച് അത്യാവശ്യത്തില്ല, പിന്നെ കാണുവാണെങ്കിൽ തരാന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഹീറോയിന്റെ പുറകെ ഓടുന്നുണ്ടെങ്കിൽ ഹീറോയിൻ ആ ദേഷ്യത്തിൽ കാറും വിളിച്ചങ്ങ് പോവുകയും ചെയ്യും. അവനാണെങ്കിൽ പുറകെ പോകുന്ന വെച്ചാൽ പെട്ടെന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ വിളിക്കും, ഇതേപോലെ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ജോലിയായിട്ട് പോകേണ്ട വരുവാട്ടോ. ഹീറോയിൻ ദേഷ്യത്തിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ വിളിച്ചിട്ട് എടി നീ എടുത്തോണ്ട് പോയത് എന്റെ ഫോണാണ്, മര്യാദയ്ക്ക് കൊണ്ട് തന്നു എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പൊ തന്നെ മാനസിക സ്ഥിതിക്ക് എനിക്ക് ഫോണൊന്നും കൊണ്ട് തരാൻ പറ്റില്ല, വേണമെങ്കിൽ വന്ന് മേടിച്ചതൊന്നും കോള് കട്ടാക്കിട്ട് പോവാ. ഹീറോയിൻ ആണെങ്കിൽ ഓരോ നിമിഷം ദേഷ്യം കൂടിക്കൊണ്ടേ വരുവ, എന്റെ ബോയ് ഫ്രണ്ട് ആയ ഡോങ് ഇതുവരെ എന്റെ പുറകെ പോലും വന്നില്ലല്ലോ, അവൻ ഇത്ര വലിയ ആളായോ എന്നെ ചതിച്ചതും പോരാന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഒരു ബാറിൽ പോയിട്ട് കുടിച്ചോണ്ടിരിക്കുന്ന നേരം ഹീറോ ആണെങ്കിൽ ഇപ്പൊ അവളുടെ ഫോണാണല്ലോ കയ്യിലിരിക്കുന്നേ, ചുമ്മാ ഒന്ന് ഗസ്സിന് വേണ്ടിയിട്ട് 4 0 0 ഇട്ട് നോക്കുക, ഇവള് പൊതുവെ ആ പാസ്വേഡ് തന്നെയാണ് ഇടുന്നത്, അവനിത് ഇട്ടത് അൺലോക്ക് ആയതും അവനാണെങ്കിൽ അതിശയാവുക, ഓ 10 വർഷം കഴിഞ്ഞു എന്നിട്ട് പഴയ സ്വഭാവമൊക്കെ തന്നെയെന്ന് പറഞ്ഞിട്ട് തുറന്നതും അവളും ഡോങ്ങും ആണെങ്കിൽ നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും. ആഹാ, നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്ന വെച്ചിട്ട് ഇത്ര ക്ലോസിലൊന്നും എടുക്കേണ്ട ആവശ്യം പറഞ്ഞിട്ട് അവളുടെ ഗ്യാലറിയിലുള്ള എല്ലാ ഫോട്ടോസും ആണെങ്കിൽ ചകഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു മെസ്സേജ് അവളുടെ ഫോണിൽ വരുന്നത്, ഇത്ര നേരമായിട്ട് നീ എവിടെ പോയി കിടക്കുക, മര്യാദയ്ക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട്. ഇത് കണ്ട ഹീറോ ആണെങ്കിൽ ഈ സമയത്ത് അവൾ എവിടെ പോയി കാണും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഹീറോയിൻ ബാറിലാണെങ്കിൽ ഒരു ലേഡിയോട് അവളുടെ ജീവിതകഥ മൊത്തം പറയുക, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് ഡോങ് എന്നാണ് പേര്, അവനാണെങ്കിൽ ഇപ്പൊ എന്നെ ചതിച്ചു, ഞാൻ അറിയാതെ അവനൊരു ഡേറ്റിങ്ങിന് പോയിന്നെ, സത്യം പറഞ്ഞാൽ ഞാനും അവനും പരിചയപ്പെടുന്നത് ഒരു ഡേറ്റിങ്ങിലൂടെ തന്നെയാണ്, എന്റെ ഫ്രണ്ട് സോണിയുടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് ചെങ്ങുന്ന പേര്, അവര് രണ്ടുപേരും ഡേറ്റിങ്ങിന് പോയപ്പോഴായിരുന്നു
ഇവനെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ടത് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചപ്പോൾ രണ്ടുപേരുടെയും ക്യാരക്ടറൊക്കെ ഒന്നായിട്ട് തോന്നി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നല്ലോണം സംസാരിക്കാനും പറ്റുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ പരസ്പരം ഇഷ്ടം തോന്നുന്നത് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഒന്നാവുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അറിയത് വേറൊരു പെണ്ണിന്റെ പുറകെ പോയില്ല, അതുകൊണ്ട് ഞാൻ അവനെ ബ്രേക്കപ്പ് ആക്കി പോയി എന്നൊക്കെ വന്ന് കഥ പറഞ്ഞോണ്ടിരിക്കുക. ആ ലേഡി വരെയാണെങ്കിൽ ഇവള് സമാധാനിപ്പിക്കേണ്ടതിന് പകരം ഇങ്ങനെ പറഞ്ഞെടുക്കുവാണേ, ഈ ആമ്പിള്ളേർക്ക് അങ്ങനെ തന്നെയാണ്, അവന്മാർക്ക് ഒരു പെൺകുട്ടി പോരാ, രണ്ടു മൂന്ന് ഗേൾഫ്രണ്ട്സ് വേണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ വിളിക്കുക, നീ എവിടെയാ ഇപ്പൊ ഉള്ളതെന്ന്. ഹീറോയിൻ ആണെങ്കിൽ ഒന്നാ ദേഷ്യം വന്നിരിക്കുക, പുറഞ്ഞിട്ട് നന്നായിട്ട് കുടിച്ചിട്ടുമില്ലേ, അതുകൊണ്ട് അവളാണെ കുറിച്ച് ദേഷ്യം പോയിട്ട് നിന്റെ ഫോൺ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വാങ്ങും പറഞ്ഞിട്ട് കടയുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കുക കേട്ടോ. കട ക്ലോസ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇപ്പൊ പുറത്തിരിക്കുക, അതുവഴി വന്നൊരു പട്ടിക്കുട്ടീനെ കടുപ്പിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഹീറോ അങ്ങോട്ടേക്ക് വരുന്നേ. നീ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടോ, നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ നോക്കുമ്പോ. അവളാണെങ്കിൽ പെട്ടെന്ന് നീ ശരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാ, എന്റെ എക്സ് ബോയ് ഫ്രണ്ട് തന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ മുഖത്ത് ഇങ്ങനെ കൈവച്ചതും ഹീറോ ആണെങ്കിൽ ആ വലുതായിട്ട് എന്തോ ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഒറ്റയടി വെച്ചു കൊടുക്കും കേട്ടോ. ഇതൊരിക്കലും അവൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്നാമത് വെള്ളം കോരി ഒഴിച്ചതിന്റെ ദേഷ്യത്തിലാണ്. ഇപ്പൊ അടിയും കൂടി കിട്ടിയതിന്റെ അവള് കുറെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവളാണെങ്കിൽ പട്ടിക്കുട്ടീനെ എടുത്തോണ്ട് ഇതിനെ എന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാവോ പ്ലീസ് പ്ലീസ് പറഞ്ഞിട്ട് അതിനിങ്ങനെ അടുപ്പിക്കുന്ന പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ മര്യാദക്ക് രണ്ടുപേരും മാറി എന്താ ഞാൻ വീട്ടിൽ കൊണ്ടാവെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഹീറോയിനെ വീട്ടു വരെ എത്തിക്കുന്നത് കേട്ടോ. അവളവിടെ വന്ന് കുറേ അലമ്പത്തരം കാണിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊക്കെ എക്സ്ചേഞ്ച് ആക്കി ഹീറോയിൻ അവിടെയുള്ള സോഫയിൽ തന്നെ കടന്നു കാണും. അപ്പൊ അവനവിടെ വന്ന് ഇരിക്കുക. നമ്മുടെ ഹീറോ കാണുമ്പോ അവളുടെ ഇപ്പത്തെ ബോയ് ഫ്രണ്ട് ടോങ്ങില്ലേ അവനായിട്ട് തോന്നിയിട്ട് അവള് ചോദിക്കുവാണേ നീ എന്തിനെന്നെ പറ്റിച്ചിട്ട് അവളുടെ കൂടെയൊക്കെ ഡേറ്റിങ്ങിന് പോയെന്ന് നോക്കുമ്പോ ഹീറോ പറഞ്ഞാണ് സോറിന്ന്, എനിക്കറിയാലോ നീ ഇങ്ങനെ പറയത്തുള്ളൂ പറഞ്ഞിട്ട് ബോയ് ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചിട്ടാട്ടോ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് അവൾ അങ്ങ് വീണും പോവും. അവിടെ ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്ത് വരെയൊക്കെ പോകുന്നുണ്ടെങ്കിലും ആ തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കുക ചെയ്യുന്നത്. ഇതുവരെ നമ്മുടെ ഹീറോയിന് ഓർമ്മയുള്ളൂ, പിന്നെ കണ്ണു തുറക്കുന്നത് ഇവന്റെ കൂടെയായിരിക്കും. അതുകൊണ്ട് ഇന്നലെ നടന്നത് വ്യക്തമായിട്ടൊന്നും ഓർമ്മ കിട്ടാത്തതുകൊണ്ട് അവന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് ഇന്നലെ ശരിക്കും നടന്നത് എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറയുക. ആ ഇവക്ക് ഓർമ്മയില്ല എന്ന് ഇത് വെച്ച് തന്നെ പണിയാന്നിട്ട് അവരാണെങ്കിൽ ഏ നിനക്കൊന്നും ഓർമ്മയില്ല ചോ അത് കഷ്ടമായി പോയല്ലോ. ഏതായാലും ഇന്നലത്തെ ദിവസം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ദിവസം, എനിക്കൊരു പ്ലാൻ വരെ ഉണ്ട്. നിന്റെ ഇപ്പത്തെ ബോയ് ഫ്രണ്ട് ആ ടോങ്ങോ ആ അവന്റെ കൂടെ എന്തായാലും ഞാൻ നിന്നെ പറഞ്ഞു വിടാൻ പോകുന്നില്ല, ഇനി എന്റെ കൂടെ തന്നെ ഇവിടെ തന്നെ നിന്നാ മതി എന്ന് പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ അവനെയൊക്കെ തള്ളി മാറ്റിയിട്ട് പറയുക, ഇന്നലെ ഞാൻ അത്രയും കുടിച്ചിരുന്നെങ്കിൽ എന്നെ സോണിന്റെയും ആ ചെങ്ങിന്റെയും കൂടെ പറഞ്ഞു വിട്ടാ പോയായിരുന്നു, അവരെ നിനക്ക് അറിയാലോ. പിന്നെ എന്താന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഹീറോ പറയുക ഞാൻ നിന്നെ അവരുടെ കൂടെ നിന്നെ പറഞ്ഞു വിടുന്നത് എനിക്ക് നിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണമായിരുന്നു, അതിന് കിട്ടിയ ചാൻസ് ആയിരുന്നു ഇന്നലെ, അതെനിക്ക് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല, എനിക്ക് ഇതിനെ ഒരുപാട് മിസ് ചെയ്തായിരുന്നു, നിനക്ക് എന്നെ മിസ് ചെയ്തിട്ടില്ലേന്ന് നോക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയാതെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന സീനും കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമയുടെ ഫസ്റ്റത്തെ എപ്പിസോഡ് കഴിയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്ത് പറയാനും മറക്കല്ലേ. അപ്പൊ അടുത്ത എപ്പിസോഡായിട്ട് ഇത്രയും വിട്ടു തരാം. അതുവരെ ബൈ ബൈ.